തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സമസ്തയെ നെടുകേപ്പെടുത്തിയ വലിയ പ്രശ്നം അഥവാ പിന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനവും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അഥവാ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ കാലഘട്ടം മുതലേ സെലഫികളുടെ അല്ലെങ്കിൽ മുജാഹിദികളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇരിക്കുന്ന വേദികളിൽ സമസ്തയിൽപ്പെട്ടവർ വേദി പങ്കിടുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് എന്തായത് കാന്തപുരം അന്ന് ഈ ഇതിനെ പുലർത്തി വേറെ ഒരിതിൽ പോയത് ഇന്ന് ഇപ്പോൾ ഇ കെ വിഭാഗ സംസ്ഥയിൽ അഥവാ അവർ സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ഷെജറകൾ എന്നാണ് ഷെജറകൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നക്കാർത്ഥം അല്ലെങ്കിൽ കുത്തിതിരിപ്പിൻ്റെ ആളുകളെന്നാണ് അർത്ഥം അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആര് അമ്പലക്കട അമി വൈസി അത് എത്രയോ തെളിവുകൾ സോഷ്യൽ മീഡിയകൾ ധാരാളം അതിലുള്ളതാണ് ഇതിൻ്റെ ഇത് ഒരു പ്രശ്നം ഒന്നൂതി ഉതിർപ്പിച്ച് അല്ലെങ്കിൽ അത് വലുതാക്കിയിട്ട് പണ്ട് കാന്തപുരം മുസ്ലിയാർ ചെയ്ത കാര്യം എന്താണോ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്ന് ആര് ചെയ്യുന്നു അമ്പലക്കട വൈസിയെ പോലുള്ളവർ ചെയ്യുന്നു എന്നതാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടാൻ ഇയാൾ പിന്നെ പ്രേ ഇയാൾക്ക് പ്രേരണയായിട്ടുള്ളത് അപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ സമസ്ത മുഷാവറയിൽപ്പെട്ടവർ പല നിലക്കും അതിനെ തഴയാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിലെ മാധ്യമമാണ് ഈ മാധ്യമത്തിൽ പിന്നെ ഒരു വാർത്തയിൽ കാണാം സമസ്തയെ കുത്തിനോവിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തും ജിഫ്രി തങ്ങൾ ഇതൊരിക്കലും എന്തല്ല ആദർശപരമായി അവരെ എതിരാളികളായിട്ടുള്ള സെലഫികൾക്ക് നേരെയുള്ള പ്രയോഗമല്ല ഈ പ്രയോഗം ഈ ഷജറകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ ഉന്നമി വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പറയേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെ എന്തു ചെയ്യണത് അതെ പറയുന്നത് ഇനി അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു ഇതിങ്ങനെ രൂക്ഷമായി പോകുന്ന സമയത്താണ് അവരുടെ പ്രധാന വാരിക ദൈവാരിക സത്യധാര സത്യധാര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പിന്നെ ആ ഫെബ്രുവരി മാസത്തെ സത്യധാര മുഴുവനായിട്ടും എന്താണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് അവർ നേരിടുന്ന സംഘടനാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇത് അവർ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ചട്ടയിൽ കൊടുത്ത ഹെഡിങ്ങുകളാണ് ഇപ്പോൾ സ്ഥാനമല്ല പ്രസ്ഥാനമാണ് വലുത് മതം മതി സംഘടന എന്തിനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലെ ഉള്ളിലൊരു ലേഖനത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാം ഇതിൻ്റെ പിന്നെ മുപ്പത്തി ആറാമത്തെ പേജിൽ ശൈഥില്യം അരാജകത്വമാണ് അനുസരണയാണ് പരിഹാരം ഇത് ഒരു ഫൈസിയാണ് മാവിയ മുഹമ്മദ് ഫൈസിയാണ് എഴുതുന്നത് ഇനി ഇത് ശരിക്ക് ഇവരുടെ ഈ സംഘടനക്കുള്ളിൽ ഈ പിന്നെ പ്രശ്നമുണ്ടാക്കുന്നവരെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നതിൻ്റെ വലിയൊരു തെളിവെന്താ വെച്ചാൽ നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ പറയാണ് ഗുണകാ ഗുണകാംക്ഷാ പൂർവ്വമുള്ള ഇടപെടലുകളാണ് നടക്കേണ്ടത് നിർഭാഗ്യവശാൽ അതുതന്നെയാണ് പലപ്പോഴും നടക്കാതെ പോകുന്നതും ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങളായി മാറുന്നു എന്നതാണ് പുതിയ കാലത്തിൻ്റെ പരിഹാസ്യമായ ദുരന്തം സമുദായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉലമാക്കളെയും ഉമറാക്കളെയും സോഷ്യൽ മീഡിയയിലെ അവനവൻ തുരുത്തിരിന്ന് അപഹസിക്കുന്ന കാഴ്ച അപകടകരമായൊരു പണിയാണിത് പരിണിതിയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ശരിക്ക് ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരാരാണോ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഇത് ഈ സത്യചാരം നടത്തി ഉള്ളത് ഇപ്പം ഇതിൽ പ്രധാനം നമുക്ക് എടുത്തു പറയും ഈ ഷെജറുകൾക്ക് പിന്നെ നല്ല നിലക്ക് പിന്തുണ കൊടുക്കുന്ന ആളാണ് ഹരി റഹമുള്ള ഹാസി മുത്തേടം അദ്ദേഹത്തിൻ്റെ തലതിരിഞ്ഞ കുറേ സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് എല്ലാ നിലക്കും പ്രയാസം ഭയങ്കര അടിയാണ് സമസ്തക്ക് അയാൾ മുഖേന കിട്ടിക്കൊണ്ടിരിക്കുന്നത്